Hello everyone, welcome back to another video of LITSURE Academy. In this video, UGC NET exam is going to be very important to talk about many things. As you can see, UGC NET 2021 December, 2022 June. These two times, exams are merged. ഒറ്റ എക്സാമായിട്ട് 2021 ഡിസംബർ 2022 ജൂൺ സൈക്കിൾ എക്സാം നടത്താൻ വേണ്ടി എൻ ടി എ തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഘട്ടം അവർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എക്സാമിൻ്റെ അവസ്ഥ എന്താണ്, അപ്ഡേറ്റ്സ് എന്താണ്, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടം നടക്കാത്തത് എന്ന് തുടങ്ങി ഒരുപാടേറെ ആശങ്കകൾ വിദ്യാർത്ഥികൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. യു ജി സി നെറ്റ് എക്സാമിൻ്റെ ആദ്യത്തെ ഘട്ടം, അതായത് യു ജി സി രണ്ട് ഘട്ടങ്ങളിലായിട്ട് എക്സാം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനൊരു ഓർഡർ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഓർഡർ പ്രകാരം ജൂലൈ, ആഗസ്റ്റ് എന്നീ രണ്ട് മാസങ്ങളിലായിട്ടാണ് എക്സാം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ജൂലൈ 9, 11, 12 എന്ന തീയതികളിലും ആഗസ്റ്റ് 12, 13, 14 എന്ന തീയതിയുമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു ഓർഡർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ തീയതികളിലായിട്ട്, ഈ ആറ് തീയതികളിലായിട്ട് മുഴുവൻ എക്സാമും മുഴുവൻ സബ്ജക്റ്റിൻ്റെ എക്സാമും നടത്തും എന്ന രീതിയിലാണ് നമുക്ക് ആ ഓർഡർ വായിച്ചാൽ മനസ്സിലാവുക. ആ ഓർഡർ വന്നപ്പോൾ തന്നെ ആ സമയത്ത് ചില ആശങ്കകൾ നമ്മൾ യൂട്യൂബ് വീഡിയോയിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തൊട്ട് മുമ്പിലത്തെ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടേറെ ദിവസങ്ങളെടുത്തുകൊണ്ട് നടത്തിയ എക്സാമാണ് പെട്ടെന്ന് അവർ പറയുന്നത് ഇത്തവണ 6 ദിവസങ്ങൾക്കുള്ളിൽ നടത്തുമെന്ന്. ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾക്ക് ഒന്നും രണ്ടും ഷിഫ്റ്റ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഒന്നിലധികം ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് 6 ദിവസം കൊണ്ട് ഇത് പോസിബിൾ ആവുക എന്നൊരാശങ്ക ആ സമയത്ത് പങ്കുവച്ചിരുന്നെങ്കിലും എൻ ടി എ വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഡേറ്റ്സിൽ തന്നെ എക്സാം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തവണത്തെ എക്സാമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ പറഞ്ഞ വാക്ക് തെറ്റിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റ്സിൽ എക്സാം നടത്താതിരിക്കുക, ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അടുത്ത ഡേറ്റ് എപ്പോഴാണ് അല്ലെങ്കിൽ സ്വന്തം സബ്ജക്റ്റിൻ്റെ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു ധാരണയും ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്ന ഈ കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളായി ചെയ്തു പോരുന്ന ഇതേ കാര്യങ്ങൾ എൻ ഡി എ ഇത്തവണയും ആവർത്തിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടത്താൻ തീരുമാനിക്കുകയും ആദ്യത്തെ ഘട്ടം എൻ ഡി എ ജൂലൈ 9, 11, 12 തീയതികളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ ചുരുക്കം ചില സബ്ജക്ട്സിൻ്റെ എക്സാം മാത്രമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പല എക്സാം സെൻറ്ററുകളിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയും ഒരുപാട് സ്റ്റുഡൻസിനത് ബാധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള സെൻറ്ററുകളുടെ പേര് അടക്കം മെൻഷൻ ചെയ്ത് ഒരു ഓർഡർ പുറത്തിറക്കുകയും ആ ഓർഡർ പ്രകാരം അത്തരത്തിൽ ഇഷ്യൂസ് സംഭവിച്ച സെൻറ്ററുകളിലെ കുട്ടികൾക്ക് എക്സാം ഒന്നുകൂടി എഴുതാൻ അവസരം തരുമെന്നും അതിൻ്റെ ഡേറ്റ്സ് പിന്നീട് അറിയിക്കും എന്നുമാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഓർഡറാണ് യു ജി സി നെറ്റിനെ സംബന്ധിച്ച് യു ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഓർഡർ, ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഓർഡർ ഇതാണ്. നോക്കുക, ജൂലൈ 9 തീയതിയാണ് ഈ ഓർഡർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 9 ഈ ഓർഡർ പുറത്തിറങ്ങി, അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടും യു ജി സി നെറ്റിനെ സംബന്ധിച്ച് മറ്റൊരുവിധ അപ്ഡേറ്റുകളും അവർ തന്നിട്ടില്ല. ജൂലൈ 9, 11, 12 എന്ന തീയതികളിൽ എക്സാമുകൾ നടത്തി. അതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ കൊടുക്കുകയും രണ്ട് സബ്ജക്ട്സ് മാറ്റിവെക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ നിങ്ങൾക്കതിൽ കാണാം. മറാത്തി പോലെയുള്ള ഏതോ രണ്ട് സബ്ജക്ട്സ് ആണെന്ന് തോന്നുന്നു, അത് മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ഓർഡർ യു ജി സി സൈറ്റിൽ കിടപ്പുണ്ട്. അതിനുശേഷം ഏറ്റവും ഫൈനലായിട്ട് ഈ പറയുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായ സെൻറ്ററുകളിലെ കുട്ടികൾക്ക് എക്സാം മാറ്റിവെച്ചുകൊണ്ട്
പുതിയൊരു ഡേറ്റിൽ എക്സാം നടത്തുമെന്നും അത് പിന്നീട് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു ജി സിയുടെ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് ജൂലൈ 9 വന്നിട്ടുള്ള ഓർഡറാണ്. പക്ഷേ അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടും മറ്റ് യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും കുട്ടികൾക്ക് യു ജി സി നൽകിയിട്ടില്ല. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ 8 ആയിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ 8 അല്ലെങ്കിൽ 7-8 തീയതികളൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ യു ജി സിയുടെ ആദ്യത്തെ ഓർഡർ പ്രകാരം ബാക്കിയുള്ള സബ്ജക്ട്സിന് വേണ്ടിയുള്ള എക്സാം നടക്കാൻ വേണ്ടി ബാക്കിയുള്ളൂ. അതായത് ഇംഗ്ലീഷ്, കൊമേഴ്സ് പോലെയുള്ള ഒരുപാടേറെ സബ്ജക്ട്സിൻ്റെ എക്സാം നടക്കാനുണ്ട്. ആ സബ്ജക്റ്റുകളുടെയൊക്കെ എക്സാമിൻ്റെ ഡേറ്റ് ആദ്യത്തെ ഓർഡർ പ്രകാരം 12, 13, 14 എന്നീ ഡേറ്റ്സാണ്. എന്ന് പറഞ്ഞാൽ 5 അകലെ എക്സാം നടക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ എക്സാം നടക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും അതിനെ പറ്റിയിട്ടുള്ള യാതൊരു അപ്ഡേറ്റോ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിനെ പറ്റിയുള്ള വിവരമോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇത് ഒരിക്കലും ഒരു വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിലേറെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും മുമ്പ് യു ജി സിയുടെ അല്ലെങ്കിൽ NDAയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നടന്ന എക്സാം പോലും 2021 ഡിസംബറിലായിട്ട് നടന്നിട്ടുള്ള എക്സാം പോലും 4-5 തവണ മാറ്റിവെക്കപ്പെട്ട് ഒരുപാടേറെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഇതൊട്ടും വിചിത്രമല്ല, NDA വളരെ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക. മറ്റൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംശയം എല്ലാവരുടെയും മനസ്സിലുള്ളത്, ഇനി ഓൺ ടൈമിന് അതായത് നേരത്തെ പറഞ്ഞ അതേ തീയതികളിൽ 12, 13, 14 എക്സാം നടക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംശയം. നമുക്ക് നിലവിലെ കാര്യങ്ങൾ വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആ എക്സാം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം NTA, UGC, നെറ്റ് എക്സാം മാത്രമല്ല മറ്റൊരുപാട് എക്സാംസ് നിലവിൽ നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, CUET എന്ന് പറയുന്ന എക്സാമുണ്ട്. അപ്പോൾ ആ എക്സാമിന് ഡേറ്റ്സ് ഈ പറഞ്ഞ പോലെ പലതവണ മാറ്റിവെക്കപ്പെടുകയും ഏറ്റവും ഒടുവിലായിട്ട് 12, 13, 14 അതായത് നെറ്റ് എക്സാമിന് നേരത്തെ തീരുമാനിച്ച അതേ ഡേറ്റ്സിൽ അവർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതേ ഡേറ്റ്സിൽ ഈ എക്സാമിൻ്റെ ഡേറ്റ് വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് പോലും നെറ്റ് എക്സാമിനെ പറ്റിയോ നെറ്റ് എക്സാമിൻ്റെ അതേ ഡേറ്റിലാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നതിനെ പറ്റിയോ യാതൊരുവിധ പരാമർശവും NTAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ, NTAയുടെ ഭാഗത്തു നിന്ന് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 12, 13, 14 എന്ന തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ടെസ്റ്റ് ഒരുപാട് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഫെസ്റ്റിവൽസൊക്കെ വരുന്നതുകൊണ്ടും മറ്റ് പല ഇഷ്യൂസും കൊണ്ടും അവർ മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു 26, 28 അങ്ങനെ ഏതോ തീയതികളിൽ ഈ മാസം തന്നെ 26, 28 തീയതികളിൽ മറ്റോ നടത്തുന്നതിലേക്ക് അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെറ്റ് എക്സാം നടത്തും എന്ന് അവകാശപ്പെട്ട അതേ തീയതികളിൽ ആദ്യം മറ്റൊരു എക്സാം അവർ കൊണ്ടുവയ്ക്കുകയും ആ തീയതികളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം മറ്റൊരു തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽസ് പോലെയുള്ള ഒരുപാട് ആഘോഷ ദിവസങ്ങളും മറ്റ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് എന്നാണ് NTA അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ തീയതിയിൽ NTA മറ്റൊരു എക്സാം നടത്താൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ UGC നെറ്റ് എക്സാം ഈ പറഞ്ഞ തീയതികളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത്രയും ദിവസങ്ങളായി, 5-6 ദിവസത്തിനപ്പുറം എക്സാം നടക്കുന്ന സാഹചര്യത്തിൽ പോലും അവരെ അഡ്മിറ്റ് കാർഡ്സൊന്നും ഇതുവരെ ഇറക്കുകയോ മറ്റ് യാതൊരു അപ്ഡേറ്റോ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ പറയുന്ന തീയതികളിൽ, നേരത്തെ ഇഷ്യൂ ചെയ്ത തീയതികളിൽ എക്സാം ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തീയതികൾ മാത്രമല്ല ഈ മാസം മുഴുവൻ നോക്കുകയാണെങ്കിൽ തന്നെ ഈ മാസത്തിൽ എക്സാം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഈ മാസത്തിൽ പല തീയതികളിലായിട്ട് NTA നടത്തുന്നുണ്ട്. അതുതന്നെ ഈ മാസത്തിൽ പല തീയതികളിലായിട്ടാണ് ഈ എക്സാം വരുന്നത്. അപ്പോൾ അത് പലതവണ പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട എക്സാമാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ്, 12, 13, 14 തീയതികളിലെ എക്സാം തന്നെ വീണ്ടും ഇതേ മാസത്തെ മറ്റൊരു ഡേറ്റ്സിലേക്കാണ് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാം NTA സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ മന്ത് ഈ ഒരു ആഗസ്റ്റ് മാസം NTA സംബന്ധിച്ച് മറ്റൊരു എക്സാം നടത്താനുണ്ട്. അപ്പോൾ ഒരുപാട് തീയതികൾ
പാക്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ആഗസ്റ്റ് മാസത്തിൽ എൻ ഡി എ സംബന്ധിച്ചുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരുപാട് ഓൾറെഡി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ എക്സാമും ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ എക്സാമും നടത്തുന്നത് എൻ ഡി എ എന്ന ഒറ്റ ഏജൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് എല്ലാ എക്സാമും നടത്താനുണ്ട്. നിലവിൽ അവർക്ക് ആഗസ്റ്റ് മാസത്തിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ തന്നെ എക്സാം പല ദിവസങ്ങളിലായിട്ട് നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യായമായിട്ടും ആഗസ്റ്റ് മാസം യു ജി സി നെറ്റ് എക്സാം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ കാണുന്ന എൻ ഡി എ തരുന്ന അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷനുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗസ് ചെയ്യുന്ന, നമ്മൾ അനുമാനിക്കുന്ന വിവരം മാത്രമാണിത്. അത് എങ്ങനെയും സംഭവിക്കാം. നമുക്ക് ചിലപ്പോൾ യു ജി സിയുടെ ഭാഗത്ത് നിന്ന് അടുത്ത അപ്ഡേറ്റ് എന്താണ്, ഈ മാസത്തിൽ തന്നെ നടക്കുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് നിശ്ചയമായിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ മറ്റൊരുപാട് എക്സാമുകൾ നടത്താനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആഗസ്റ്റ് മാസത്തിൽ എൻ ഡി എ യു ജി സി നെറ്റ് എക്സാമിൻ്റെ ബാക്കി സബ്ജക്ട്സിൻ്റെ എക്സാം നടത്താൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. സ്വാഭാവികമായിട്ടും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ആഗസ്റ്റിൽ നടക്കേണ്ട എക്സാമാണ്, പക്ഷേ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം ഈ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുടെ മാറ്റവും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മാറ്റിവെക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ അതിലുണ്ട്. അതുമാത്രമല്ല, എൻ ഡി എ വളരെ കാലമായിട്ട് ഈ പറയുന്ന രീതിയിൽ പറയുന്ന തീയതികളിലൊന്നുമല്ല എക്സാം നടത്തിയിട്ടുള്ളത്. അവർ വീണ്ടും വീണ്ടും മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഒരുപാടേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടായിട്ട് വിദ്യാർത്ഥികളോടായിട്ട് പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യുക. കാരണം എക്സാം വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങൾ നാളെ എക്സാം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റന്നാൾ എക്സാം ഉണ്ടാവും, അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ തവണ നീട്ടിവെക്കുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ സമയം കിട്ടുന്നത് കൂടുതൽ പഠിക്കാനുള്ള ഒരു വേദിയായിട്ട്, അവസരമായിട്ട് മാത്രം കണക്കാക്കുക, പഠനം തുടരുക. ഇപ്പോൾ ലിറ്റ്ഷ്യൂർ അക്കാദമിയുടെ ഒഫീഷ്യൽ ബാച്ച്, ഒഫീഷ്യൽ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളോടും ഞങ്ങൾ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം എന്തായാലും നടക്കും. ഇപ്പോൾ എൻ ഡി എ സംബന്ധിച്ച് ഒരുപാട് എക്സാമുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടേതായ ടൈം എടുക്കും. അപ്പോൾ എക്സാം വരുന്ന സമയത്ത് വരട്ടെ, ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.